പ്രിയമുള്ളവരെ, തിരുസഭ ആഗമനകാലത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ആഗമനകാലം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഈശോയുടെ തിരുപ്പുറവയ്ക്കായി നാം ഒരുങ്ങുന്ന കാലഘട്ടമാണ്. ഈശോയുടെ തിരുപ്പുറവി ഒരു വലിയ കാത്തിരിപ്പിൻ്റെ പൂർത്തീകരണമായിരുന്നു. ആദത്തിൻ്റെ പാപം മൂലം അധപതിച്ചു പോയ മനുഷ്യനെ രക്ഷിക്കുന്നതിന് വേണ്ടി ദൈവം ഒരു രക്ഷകനെ വാഗ്ദാനം ചെയ്തിരുന്നു. നൂറ്റാണ്ടുകൾക്ക് മുമ്പേ പ്രവാചകന്മാരിലൂടെ ദൈവം അരുളി ചെയ്ത ഈ പ്രവചനം സമയത്തിൻ്റെ പൂർണ്ണതയിൽ, കാലത്തിൻ്റെ തികവിൽ ബെത്ലഹേമിൽ സംജാതമായി. പരിശുദ്ധ അമ്മ ഗർഭം ധരിച്ച് ഈശോയെ പ്രസവിച്ചു. മാനവകുലത്തിന് ഒരു രക്ഷകനെ നൽകുകയുണ്ടായി. ഈശോ ബെത്ലഹേമിൽ ഭൂജാതനായത് മനുഷ്യവർഗത്തെ പാപത്തിൽ നിന്നും രക്ഷിക്കുന്നതിന് വേണ്ടിയും നമുക്ക് നിത്യമായ ശാന്തിയും സമാധാനവും പകർന്നു നൽകുന്നതിന് വേണ്ടിയുമായിരുന്നു. ആധുനിക ലോകത്തിലൂടെ നാം ഇന്ന് കണ്ണോടിക്കുമ്പോൾ നമുക്കറിയാം, ഒത്തിരിയേറെ പ്രശ്നങ്ങളുടെയും പ്രതിസന്ധികളുടെയും വിശ്വാസ ജീവിതത്തിന് വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയുമാണ് നാം ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വലിയ പ്രതിസന്ധിയുടെ ഈ കാലഘട്ടത്തിൽ ഈശോ നമുക്ക് പ്രദാനം ചെയ്ത ശാന്തിയും സമാധാനവും സ്നേഹവുമൊക്കെ അനുഭവിക്കുവാൻ നമുക്ക് പലപ്പോഴും കഴിയുന്നില്ല. ഇത്തരം സാഹചര്യങ്ങളിൽ, നമ്മുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യപ്പെടുന്ന അവസരങ്ങളിലൊക്കെ നാം ഈശോയോട് ചേർന്ന് നിന്നുകൊണ്ടും അവിടുത്തെ സ്നേഹവും ശാന്തിയുമൊക്കെ അനുഭവിക്കുവാൻ കഴിവുള്ളവരുമായി മാറണം. ക്രിസ്മസ് നമുക്ക് നൽകുന്ന വലിയ സന്ദേശം അതാണ്. ആയിരം പുൽക്കൂട്ടിൽ ഉണ്ണി പിറന്നാലും എൻ്റെ ഹൃദയത്തിൽ ഉണ്ണി പിറന്നില്ലെങ്കിൽ എനിക്ക് എൻ്റെ ക്രിസ്മസ് ആഘോഷങ്ങൾ കൊണ്ട് എന്ത് പ്രയോജനമാണ് ഉണ്ടാകുന്നത്? അപ്പോൾ ഹൃദയനിലങ്ങൾ ഒരുക്കി നമുക്ക് ഉണ്ണി യേശുവിനെ സ്വീകരിക്കുവാനായിട്ട് ഒരുങ്ങാം. വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും വിഭാഗീയതയുടെയും അസ്തന്മാർഗികതയുടെയും ഒക്കെ വഴികൾ ഉപേക്ഷിച്ചുകൊണ്ട് സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ക്രിസ്മസ് ആഘോഷിക്കുവാനുള്ള ഒരു നല്ല അവസരം നമുക്കിതാ വീണ്ടും ഒത്തുചേർന്നിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ ക്രിസ്മസ് കാലഘട്ടത്തെ നമുക്ക് സ്നേഹത്തിൻ്റെ ഒരു കാലഘട്ടമാക്കി മാറ്റാം. ഇന്ന് നമ്മുടെ ഓരോരുത്തരുടെയും വീട്ടിൽ നമ്മൾ പുൽക്കൂടുകൾ ഉണ്ടാക്കി ഈശോയ്ക്ക് പിറക്കുവാനുള്ള സ്ഥലമൊരുക്കി കൊടുക്കുമ്പോൾ ആ ഈശോ നമ്മെ അനുഗ്രഹിക്കും എന്നുള്ളതിന് സംശയമില്ല. നമ്മുടെ ഹൃദയമാകുന്ന പുൽക്കൂട്ടിൽ ഈശോ ജനിക്കുകയും അവിടുത്തെ സ്നേഹവും സമാധാനവും അനുഭവിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയുകയും ചെയ്യട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും ക്രിസ്മസ് മംഗളങ്ങൾ നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി.